ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എരിവുള്ള സ്പൈസി കോഴുക്കട്ടയാണ് വളരെ ഈസി ആയി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് നമുക്കത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഹെൽത്തിയാണ് സ്റ്റീം ചെയ്തുണ്ടാക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കട്ട് പിടിക്കാതെ നോക്കുക അതിന് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതിൻ്റെ ഒന്ന് ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മാവ് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ കുഴക്കുന്നത് പോലെ തന്നെയാണ് മാവ് കുഴച്ച് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കൊഴുക്കട്ട അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് ഇല്ലെങ്കിൽ വെറും ചൂടുവെള്ളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താലും മതി അപ്പോൾ മാവ് റെഡി ആയിട്ട് തന്നെ നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് മറ്റൊരു കടയിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഉഴുന്നും ചേർത്ത് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക നല്ലോണം എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് എരിവിന് നമ്മൾ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്ത് കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം കോക്കനട്ട് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ട് നല്ലോണം ഒന്നും റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മാവിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓയിൽ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ മിക്സ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മിക്സും മാവും എല്ലാം കൂടെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിത് ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയാലും മതി കേട്ടോ ഏതായാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ മാവ് ഓൾറെഡി ചൂടുവെള്ളത്തിലാണ് തിളച്ച് വെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്പൈസി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടൊന്നു പോയതിന് ശേഷം നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി സ്പൈസി കൊഴുക്കട്ട റെഡിയായി അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും അതെ മുതിർന്നവർക്കായാലും അതെല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങിക്കെട്ടിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാലും മതി